നാളെ ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാനിരിക്കെ സർക്കാർ രൂപീകരണത്തിനുള്ള അണിയറ തന്ത്രങ്ങൾ മെനയുകയാണ് ആർജെഡിയും കോൺഗ്രസും. ചടുല നീക്കങ്ങളാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം നടത്തുന്നത്. അതേസമയം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം മഹാസഖ്യത്തിനാണ് സാധ്യത പ്രവചിക്കുന്നത്. കോവിഡ് പ്രതിസന്ധിക്കിടയിൽ നടക്കുന്ന രാജ്യത്തെ ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ബീഹാറിലേത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് NDA ഭരണം വീണാൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടി ഭരണപരാജയമായിട്ടായിരിക്കും ഫലം വിലയിരുത്തപ്പെടുക. അതിനാൽ ഇക്കുറി പല അട്ടിമറികളും തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രവചിക്കപ്പെടുന്നുണ്ട്. പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ JDU നേതൃത്വം നൽകുന്ന NDAക്ക് തന്നെ ഭരണ തുടർച്ച ലഭിച്ചേക്കുമെന്നായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ JDUമായുള്ള സീറ്റ് വിഭജനത്തെ തുടർന്ന് ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിലുള്ള LJP NDA സഖ്യം വിട്ടതോടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം പാടെ മാറി. ബീഹാറിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി വീണ്ടും മുഖ്യമന്ത്രിയാകാമെന്നായിരുന്നു നിതീഷിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഈ മോഹത്തിന് വലിയ തുരങ്കമാണ് ചിരാഗ് പാസ്വാൻ തീർത്തത്. JDUവിനെയും നിതീഷിനെയും ഇനി ഭരണത്തിൽ വാഴിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ചിരാഗിന്റെ പ്രചരണങ്ങൾ. നിതീഷിന്റെ ഭരണപരാജയങ്ങൾ അക്കമിട്ട് നിരത്തിയായിരുന്നു ചിരാഗ് തിരഞ്ഞെടുപ്പ് പ്രചരണം നയിച്ചത്. മാത്രമല്ല BJPക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. JDUവിനെതിരെ 137 മണ്ഡലങ്ങളിലും LJP സ്ഥാനാർത്ഥികളെ നിർത്തി. LJP സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാത്ത മണ്ഡലങ്ങളിൽ BJPക്ക് വോട്ട് ചെയ്യൂവെന്നായിരുന്നു ചിരാഗ് പാർട്ടി അണികളോട് ആഹ്വാനം ചെയ്തത്. അതേസമയം ചിരാഗിന്റെ ഈ നീക്കങ്ങളെല്ലാം ഒരു പരിധിവരെ മഹാസഖ്യത്തെയും തുളച്ചുവെന്ന് വേണം വിലയിരുത്താൻ. നിതീഷ് കുമാറിന്റെ ഭരണപരാജയങ്ങൾ നിരത്താൻ സഖ്യകക്ഷിയായിരുന്ന പാർട്ടി തന്നെ തയ്യാറായിരുന്നതോടെ RJDയും കോൺഗ്രസും ചേർന്നുള്ള മഹാസഖ്യത്തിന് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ സുഗമമാക്കി. എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി പുറത്തുവന്നതോടെ പ്രതീക്ഷ ഉയർന്ന നിലയിലാണ് മഹാസഖ്യം. വൻ മുന്നേറ്റമാണ് മഹാസഖ്യത്തിന് സർവേകളെല്ലാം പ്രവചിച്ചത്. അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ലെങ്കിലും സാഹചര്യങ്ങൾ മഹാസഖ്യത്തിന് അനുകൂലമാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. RJDയെ മുന്നിൽ നിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തീരുമാനം ഗുണം ചെയ്തെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തേജസ്വിയുടെ നേതൃത്വത്തെ അംഗീകരിക്കാൻ കോൺഗ്രസ് വിമുഖത കാട്ടിയിരുന്നു. എന്നാൽ പിന്നീട് പ്രിയങ്കയുടെയും രാഹുലിന്റെയും ഇടപെടലോടെ നേതാക്കൾ വഴങ്ങി. തേജസ്വി യാദവിന് പൂർണ്ണ പിന്തുണ നൽകി വിശ്വാസികളായി ഒപ്പം തന്നെ നിന്നു. ഇത് അനുകൂല വോട്ടായെന്നാണ് നേതൃത്വം കണക്കാക്കപ്പെടുന്നത്. ഇക്കാര്യങ്ങൾ വിലയിരുത്തി സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ തകൃതിയാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് ക്യാമ്പ്. മുൻ ചരിത്രം വെച്ച് അധികാരം നേടാൻ BJP ഏത് വിധേനയും ശ്രമിക്കുമെന്ന് നേതാക്കൾ പറയുന്നു. ഇതിന് തടയിടുകയാണ് കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യം. സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞാൽ സഖ്യകക്ഷികളെ ഒന്നിച്ചു നിർത്തി പൊതുമിനിമം പരിപാടി തയ്യാറാക്കാൻ കോൺഗ്രസ് മുൻകൈയെടുത്തേക്കും. കാര്യങ്ങൾ പരിശോധിക്കാൻ AICC ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല ഉൾപ്പെടെയുള്ളവർ ബീഹാറിലേക്ക് തിരിച്ചിട്ടുണ്ട്. അതേസമയം മഹാസഖ്യം അധികാരം നേടാതിരിക്കാൻ BJP ഏതറ്റം വരെയും പോകും. ഇത് തടയിടാനാണ് കോൺഗ്രസിന്റെ ക്രൈസിസ് മാനേജർ എന്ന് വിശേഷിപ്പിക്കുന്ന സുർജേവാലയെ പാട്നയിൽ എത്തിച്ചത്. രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റിന്റെ നേതൃത്വത്തിൽ സർക്കാരിനെതിരെ വിമത നീക്കം നടന്നപ്പോൾ സുർജേവാലയുടെ നേതൃത്വത്തിലായിരുന്നു പ്രശ്നപരിഹാരത്തിന് വഴിയൊരുങ്ങിയത്.